ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് കുപ്പം. ബസ് ജീവനക്കാരെ ദുരിതത്തിലാഴ്ത്തി പട്ടാമ്പി കുളപ്പുള്ളി സംസ്ഥാന പാതയിലെ മരണക്കുഴികൾ. സർവീസുകൾ വരെ വെട്ടിച്ചുരുക്കേണ്ട ഗതികേടിലാണെന്ന് ബസ് ജീവനക്കാർ. ഈ മരണപ്പാച്ചിൽ എന്നുള്ളൊരു വേർഡ് നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. ഈ മരണപ്പാച്ചിലിനൊരു പ്രത്യേകത ഇല്ല. ഞങ്ങൾക്ക് അനുവദിച്ചപ്പോൾ ഒരു നീല കളർ വണ്ടിയാണ് നിങ്ങൾ കണ്ടറിയാം. ഒരു കിലോമീറ്റർ ഓടാൻ 2.5 മിനിറ്റ് ആണ് അനുവദിച്ചിരിക്കുന്നത്. പിങ്ക് കളറിനാണെങ്കിൽ 2 മിനിറ്റ് ആണ് അനുവദിച്ചിരിക്കുന്നത്. ഈ ദൂരം ഈ സമയം നമ്മൾ ഓടി കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്കത് ഒന്നും വേണ്ട. ഒരു ന്യായമായിട്ട് ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു 10 മണിക്ക് എത്തണം എന്ന് വിചാരിച്ച് നിങ്ങൾ ബസ്സിൽ കയറണോ? നിങ്ങൾക്ക് 10:45 ഇവിടെ എത്തിയാൽ നിങ്ങൾ സമ്മതിക്കുമോ? അത് യാത്രക്കാർക്ക് പറ്റുമോ? ഇതാർക്കും നടക്കാത്ത കാര്യമാണത്. പിന്നെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ, ഇവിടുത്തെ അനധികൃത പാർക്കിങ്ങുകൾ, അത് വല്ലാത്തൊരു ദുരിതമാണ് ഇവിടെ വരുന്നത്. ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർ, നമ്മളൊരു ബസ്സുകാർ നമുക്ക് ഓപ്പോസിറ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം അവർ സൈഡ് കിട്ടാൻ വേണ്ടി കയറി വരാണ്. നമ്മളവർക്ക് സൈഡ് കൊടുക്കും. ഏത് വണ്ടിക്കാണെങ്കിലും ഈ ബസ്സുകാർ ചെയ്യുന്നൊരു പരിഗണന മറ്റുള്ളവർ ചെയ്യാറില്ല. പട്ടാമ്പി ടൗണിലെ ഗതാഗത കുരുക്കും പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ തകർച്ചയും വലിയ രീതിയിലാണ് ഇതിലൂടെ സർവീസ് നടത്തുന്ന സ്വകാര്യ KSRTC ബസ്സുകളെ ബാധിക്കുന്നത്. റൂട്ടിൽ സർവീസ് നടത്താനുള്ള സമയപരിധിയിലെ അശാസ്ത്രീയതയും പാതയുടെ ദുരവസ്ഥയുമാണ് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെ പിന്നോട്ടടിക്കുന്നത്. പാതയിലൂടെ ദിവസേന സഞ്ചരിക്കുന്ന ബസ്സുകൾക്ക് കുഴികളിൽ വീണ് വലിയ കേടുപാടുകളും വലിയ രീതിയിലാണ് സംഭവിക്കുന്നത്. ഒരു മാസം ടെസ്റ്റ് അടക്കം കഴിഞ്ഞ പുത്തൻ ബസ്സുകൾക്ക് വരെ പാതയിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും ബസ് തൊഴിലാളികൾ പറയുന്നു. നമ്മളിപ്പോ ഈ വണ്ടിക്ക് ഇപ്പൊ ട്രിപ്പ് പൊട്ടി കിടക്കുകയാണ്. ഈ വണ്ടി എന്താ വെച്ചാ ഇപ്പൊ ചെർപ്പുളശ്ശേരിക്ക് പോകാതെ ഇവിടെ നിർത്തിയിട്ടാർക്കാണ്. ഈ പട്ടാമ്പി എന്നാണ് ഇപ്പൊ വണ്ടി ഷൊർണൂരിന്ന് പട്ടാമ്പിയിൽ വന്നിട്ട് ഇവിടെ ചെർപ്പുളശ്ശേരിക്ക് പോകാണ്. ഈ റോഡ് ഇങ്ങനെ തകർന്നു കിടക്കുക കാരണം ഇത് ഇന്നലെ ഓടിയിട്ടില്ല ഒരു ട്രിപ്പ്. ഇന്നിപ്പോ ഒരു ട്രിപ്പ് ഓടിയില്ല, ഇനി വൈകുന്നേരത്ത് ഓടുമെന്ന് പറയാനൊന്നും പറ്റില്ല. മെയിനായിട്ട് എന്താ വെച്ചാൽ ഇപ്പോ വാടരാംകുറിശ്ശി ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതിപ്പോ ടാർ ചെയ്തപ്പോ അവിടുത്തെ വിഷയം ഒഴിവായി. ആകെ നമുക്ക് അനുവദിച്ചാറിന് 30 മിനിറ്റാണ് ഈ കുളപ്പുള്ളിയിൽ നിന്ന് ഇവിടേക്ക്. ഇപ്പം 45 മിനിറ്റ് ഉണ്ടെങ്കിലും ഇവിടെ ഓടിയെത്താൻ പറ്റാത്ത അവസ്ഥയിലാണ്. മറ്റുള്ള ഈ കുളപ്പുള്ളിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകാനോ ചെറുപ്പുളശ്ശേരിക്ക് പോകാനോ ഒന്നും വേണ്ട. ഈ ഉൾഗ്രാമമായ കാരക്കാട്ടേക്ക് പോയൊക്കെ എന്ത് നല്ല റോഡാണ്. ഞാനിപ്പോൾ 19 വർഷമായി ഈ ഷൊർണൂർ വട്ടാമ്പി റോഡിൽ, 19-ാമത്തെ വർഷമാണ്. ഇന്നേ വരെ ഒരു മാറ്റം ഇതിന് വന്നിട്ടില്ല. ഇതിനിപ്പോൾ ഏകദേശം 10-50,000 രൂപയിലപ്പോൾ ചിലവാക്കി ലീഫ് പൊട്ടൽ. ആ ഫ്രണ്ട് നോക്കിയാൽ കാണാം, ഇതൊക്കെ തട്ടിയിട്ടും മുട്ടിയിട്ടും പൊളിഞ്ഞിട്ടും. ഈ റോഡിൻ്റെ അവസ്ഥ കാരണമാണ് ഇപ്പോൾ ഇവിടെ എത്ര പുതിയ ബസ്സുകൾ ഇറക്കി ഈ റൂട്ടിൽ, ഒക്കെ കേടുപാടുകൾ സംബന്ധിച്ച് ഗ്ലാസ് പൊട്ടൽ. ഈ റോഡ് നന്നായാൽ തന്നെ കുറേ ദുരിതം മാറും. പാതയിൽ ഒളിഞ്ഞിരിക്കുന്ന ആഴത്തിലുള്ള കുഴികളിൽ വീണ് ബസ്സിന്റെ ലീഫുകൾക്കും ടയറിനും മറ്റു പല ഭാഗങ്ങൾക്കും വലിയ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. സർവീസിൽ നിന്നും ലഭിക്കുന്ന തുകയേക്കാൾ കൂടുതൽ തുക ബസ്സുകളുടെ അറ്റകുറ്റപ്രവൃത്തികൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട ഗതികേടാണെന്നും ബസ് തൊഴിലാളികളും ബസ് ഉടമകളും പറയുന്നു. വലിയ കുഴികളിൽ ചാടുമ്പോൾ യാത്രക്കാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതികരണം ബസ്സിനുള്ളിൽ വച്ച് തന്നെ ഉണ്ടാവുന്നുവെന്നും ബസ് തൊഴിലാളികൾ പറയുന്നു. വരും ദിവസങ്ങളിൽ മഴക്കാലം കൂടി വരുന്നതോടെ പാതയിലൂടെ ബസ് യാത്ര കൂടുതൽ ദുഷ്കരമാകും. സമയം വൈകിയുള്ള ഓട്ടവും ഗതാഗത കുരുക്കുകളും മറ്റും ദിവസവും സർവീസുകൾ വെട്ടിച്ചുരുക്കേണ്ട ഗതികേടിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. കുണ്ടിൽ ചാടി, നമ്മൾ മനഃപൂർവ്വം ചാടിക്കുന്നല്ല, നമ്മൾ നമുക്കുള്ള സമയപരിമിതി കൊണ്ടാണ് നമ്മൾ അങ്ങനെ പോണത്. അപ്പൊ യാദൃശ്യമായിട്ട് ചാടണതാ. ആ ചാടി കഴിഞ്ഞ ആളുകളുടെ പൂതി അവര് മനഃപൂർവ്വം നമ്മൾ കൊണ്ടുപോവുകയാണ്. പിന്നെ അവര് തൊള്ളേ തോന്നി പറയാ, കയറി പറയാ, അവര് പറയാത്ത ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ദുരിതം തന്നെയാണ്. ഈ ബസ്സിലെ പണിക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഒന്നുമല്ലാത്ത ശത്രുക്കളാണ്.